ഇത് എന്താ പ്രാവശ്യം ഇങ്ങനെ വരാറില്ല. അതുകൊണ്ട് വെള്ളത്തിൽ കുട്ടിക്കണ്ട. ഇതിപ്പോൾ മിഞ്ഞാന്ന് ഒരു രാത്രി 12 മണിക്കാണ് നമുക്ക് വിഷവെള്ളം വന്നേക്കുന്നത്. ഏകദേശം ഒരു 13,000 മേളിൽ കാളഞ്ചി ഞാൻ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 15,000 കരിമീൻ കുഞ്ഞുങ്ങളുടെ മേളിൽ നമുക്ക് ഏകദേശം ലോസ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കുഞ്ഞുങ്ങളെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫീഡിന് വേണ്ടി മാത്രമായിട്ട് ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇപ്പം നിലവിൽ മൊത്തത്തിൽ ഒരു ടോട്ടൽ ലോസ് ഒരു 30 ലാക്സ് ഒരു 40 ലാക്സ് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നിലവിൽ ഏകദേശം എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നിലവിൽ നല്ല രീതിയിൽ ബാധിച്ചേക്കണേ. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫീൽഡിലോട്ട് ഇനി വരും തലമുറ ഇറങ്ങും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇപ്പം നിലവിൽ ഇവിടെ ഈ ഒരു ഭാഗത്തുള്ളവരെന്തായാലും ഇനി ഇറങ്ങാനായിട്ട് ഒന്നും മടിക്കാവുന്ന ഒരു കാരണം തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെ ഇനി അടുത്തൊരു ബാച്ച് ഇതിനകത്തേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഇതിനകത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് വരുന്നതാണ്. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിപ്പോൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗത്ത് നല്ലൊരു അവർ തന്നെ നല്ല രീതിയിലുള്ള അവരുടെ വർക്കും കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയൊരു ഇതിനൊരു മുന്നോട്ടുള്ള അവർ നല്ലൊരു ആക്ഷൻ ഇതിനെതിരെ എടുത്താലേ ഈ ഒരു കമ്പനികൾക്കെതിരെ നല്ല രീതിയിലുള്ള ആക്ഷൻ എടുത്താലേ നമുക്കിത് ഇനി ഇത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഭാവിയിലേക്ക് ഇതിനുള്ളൊരു വരുമാനം നമുക്കൊരു മത്സ്യ തൊഴിലാളിയും അല്ലെങ്കിൽ മത്സ്യ കർഷകൻ എന്നുള്ള രീതിയിൽ ഈ ഒരു മത്സ്യ വിപണനത്തിനും നടക്കില്ല. ഇവിടെ ഒരു വളർച്ച, അതായത് മത്സ്യസമ്പത്ത് നമുക്കിവിടെ വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നടക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മേഖലയിൽ ഈ പുഴയിലേക്ക് മത്സ്യ കർഷകർ മാത്രമല്ല മത്സ്യ തൊഴിലാളികൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരിനി ഈ ഒരു മേഖലയിൽ അവരുടെ ഇപ്പോൾ ഒരു 3-4 മാസത്തേക്ക് അവർക്കൊരു ഒരു മെയിൻ പോലെ എനിക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നുള്ള കാര്യം ഇവിടെ കാണുന്ന മത്സ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. ഇവിടെ ഈ മത്സ്യങ്ങൾ നമ്മ ഒരു എല്ലാം ഇങ്ങനെ ശ്വാസം, അതായത് ഓക്സിജൻ്റെ അളവ് വളരെയേറെ കുറവാണ്. ഇന്നലെ ടെസ്റ്റിംഗ് നടത്തിയപ്പോഴേക്കും ഏകദേശം 0.5 ആണ് അവർ ടെസ്റ്റിംഗ് നടത്തിയപ്പോഴേക്കും ഓക്സിജൻ്റെ അവർ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു അളവ് കുറവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പം മത്സ്യങ്ങൾക്ക് ഓക്സിജൻ്റെ അളവും കുറവാണ്, അതായത് വിഷാംശം കലർന്ന വെള്ളം വന്നേക്കുന്നു എല്ലാം കൊണ്ടും. എല്ലാവരും നല്ല ദുരിതത്തിലാണ്. അപ്പോൾ ഈ ചേരാനൽ പഞ്ചായത്ത് മാത്രമല്ല, കോതാട്, പിഴല, കടമക്കുടി, അതുപോലെ തന്നെ ഇവിടെ തുടങ്ങി നമ്മുടെ എറണാകുളം ബോൾഗാട്ടി വീരമ്പുഴ വരെയുള്ള മത്സ്യങ്ങൾ മുഴുവൻ ചത്തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിന് ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും പ്രതികരിച്ച് ഇതിനെതിരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിൽ നിന്നുള്ളൊരു വരുമാനം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ജനങ്ങൾക്ക് ഇനി ഭാവിയിൽ മീൻ ഉണ്ടാവില്ല, മീനിൻ്റെ ലഭ്യത ഭയങ്കരമായിട്ട് കുറയും. എല്ലാം കൊണ്ടും ഇത് ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള നല്ലൊരു സപ്പോർട്ട്, ഇപ്പോൾ ഈ ഉണ്ടായ നഷ്ടം ഉണ്ടായതിൻ്റെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും, അതായത് ഗവൺമെൻറ് ഭാഗത്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തായാലും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട്, ഇല്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നല്ല രീതിയിൽ ചെയ്തു തരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. അത്ര തന്നെ.
തിരിച്ചോളൂ.